എല്ലാവർക്കും യമ്മി റെസിപ്പീസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നിലക്കടല മിഠായാണ് അപ്പം ഇതിന് മുമ്പ് നമ്മളൊരു റെസിപ്പി ചെയ്തിട്ടുണ്ട് പക്ഷെ അത് വേറൊരു രീതിയിലുള്ളതാണ് കേട്ടോ ശർക്കര വെച്ചിട്ടുള്ളതാണ് ഇത് പഞ്ചസാര വെച്ചിട്ടുള്ളതാണ് അപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പം ഇതിനായിട്ട് അടുപ്പിലേക്ക് ഞാനിപ്പോൾ ഒരു കടായി വെച്ചിട്ടുണ്ട് ഇതിലേക്കൊരു രണ്ട് കപ്പ് നിലക്കടല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തൊലിയൊക്കെ എടുത്ത് മാറ്റിയതാണ് കാരണം ഇത് വറുത്ത നിലക്കടല തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ അത് കുറച്ച് നാൾ മുമ്പ് വറുത്തത് കൊണ്ട് തന്നെ ഇതൊന്ന് ചെറുതായി തണുത്തതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ നിങ്ങൾ എടുക്കണത് പച്ചനിലക്കടലയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുക്കുക കേട്ടോ എന്നിട്ട് ഇന്ന് നമുക്ക് ആ പാനിലേക്ക് തന്നെ ഒരു കപ്പ് പഞ്ചസാര കൂടി ആഡ് ചെയ്യാം ഇതിന് പകരം നമുക്ക് ശർക്കര വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ ആ ഒരു രീതിയിലുള്ളതിൻ്റെ അത് ചെയ്തിട്ടുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക അപ്പോൾ ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ക്യാരമലൈസ് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അതൊന്ന് ക്യാരം ലൈസായി കിട്ടാൻ അപ്പോൾ അതവിടെ റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്ക് നിലക്കടലി ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നല്ല തരി ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊരു തരി തരിയായിട്ടുള്ള രീതിയിൽ പൊടിച്ചെടുക്കുക അതായത് ഇതുപോലെ നല്ലോണം നൈസായിട്ട് പൊടിക്കുന്നു വേണ്ട ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്നതാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ പൊടിച്ചെടുക്കാം അപ്പോഴേക്കും എന്താ അവിടെ ഷുഗർ സിറപ്പ് സോറി സിറപ്പല്ല ക്യാരമിലേസ് ചെയ്യാൻ വെച്ചത് റെഡി ആയിട്ടുണ്ട് അതായത് പോലെ ഇങ്ങനെ കളറ് മാറി വരുന്നുണ്ട് ആ സമയത്ത് തീ നല്ലോണം കുറച്ച് വയ്ക്കുക സിമ്മിലേക്ക് മാറ്റുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇത് നല്ലതുപോലെ ഡാർക്ക് കളറായി കഴിഞ്ഞാൽ കയ്പ്പ് ടേസ്റ്റ് വരും അപ്പം നമ്മൾ മിഠായക്കും ആ ഒരു ടേസ്റ്റി ആയിരിക്കും മുഴുവനായിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് വരും കേട്ടോ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക ആ ഒരു കളറ് ഒരുപാടൊന്നും മാറിപ്പോവേണ്ട അതായത് പോലെ ഒരു കളറായി വരുന്ന സമയത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരുന്ന ബ്രൗൺ ആവേണ്ട അതായത് ഇതുപോലെ ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാനൊരു കുറച്ച് ഏലക്കായ പൊടി ചേർക്കുന്നുണ്ട് ആവശ്യമാണെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഇഷ്ടമാണെങ്കിൽ മാത്രം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള നിലക്കടല ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം ഈ സമയത്ത് തീ ഓഫ് ചെയ്തിട്ടൊന്നുമില്ല സിമ്മിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ആദ്യം ഇതിലേക്ക് ഇടുമ്പോൾ അത് പോരാ എന്ന് തോന്നുന്നുണ്ടോ അതായത് മിക്സ് ചെയ്യാൻ പറ്റുമോ തോന്നും പക്ഷേ അത് പറ്റും കേട്ടോ നന്നായിട്ട് തന്നെ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിലെല്ലാം കൂടി അതായത് പോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിലാവും ആ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് പിന്നെ നമ്മൾ നേരത്തെ തന്നെ ആ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ ഒക്കെ എണ്ണ തടവി വെച്ചേക്കണം കേട്ടോ അത് കാരണം നമ്മളിത് ഇനി വെച്ചിട്ടിരിക്കാൻ പാടില്ല നേരെ എടുത്തിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിൽ ാണ് ഇടുന്നത് എന്നിട്ട് വേണം നമ്മളിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിതിപ്പോൾ നേരെ എണ്ണ തടവിയിട്ടുള്ള കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതായത് പോലെ ഒരു റോളർ വെച്ചിട്ട് പരത്തി എടുക്കുന്നുണ്ട് റോളറിലും നമ്മൾ അല്പം എണ്ണ തടവണം എണ്ണയോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ തടവുക എന്നിട്ട് ഇതായതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി അപ്പോൾ നല്ല എത്രത്തോളം നിങ്ങൾക്ക് തിക്നസ് വേണം അതിനനുസരിച്ച് പരത്തി കൊടുക്കാം അതിനുശേഷം ഈ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മളൊന്ന് കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ എങ്കിലാണ് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യാനായിട്ട് കിട്ടുകയുള്ളൂ ഇതങ്ങോട് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊടിഞ്ഞു പൊടിഞ്ഞു വരും കേട്ടോ ഷേപ്പിൽ കിട്ടില്ല അപ്പോൾ ഞാൻ ഈ ചൂടോട് കൂടി തന്നെ ഇതൊന്ന് ഇതായതുപോലെ കത്തി കൊണ്ട് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കത്തിയിലും നമ്മളൊരല്പം എണ്ണയോ നെയ്യോ തടവണം അല്ലെങ്കിൽ ഇത് കത്തിയിലും ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് തന്നെ ധാരാളം ആണ് കേട്ടോ അതിനുള്ളിൽ തന്നെ അത് സെറ്റായിട്ട് വരും അടിയോടെ തന്നെ ഇളകി വരും കേട്ടോ അതാ കണ്ടില്ലേ അപ്പോൾ അഞ്ച് മിനിറ്റ് പോലും എടുത്തിട്ടില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതുപോലെ വന്നിട്ടുണ്ട് പക്ഷെ കുറച്ചുകൂടി കൂടി ഒന്ന് ക്രിസ്പ്പി ആവാൻ ഒരു അഞ്ചാറ് മിനിറ്റ് വേണ്ട വരും കേട്ടോ അപ്പോൾ അതായത് ഇപ്പോൾ നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് എല്ലാം നേരെ ഇതുപോലെ വിടർത്തി എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലമിഠായി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒരു ബോക്സിലൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് കേട്ടോ കുറച്ച് ദിവസം കേടുവരാതിരിക്കുകയും ചെയ്യും പിന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാനായിട്ടും അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ റെസിപ്പീസിനൊക്കെ ആയിട്ട് നിങ്ങൾ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ എങ്കിലാണ് ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക എങ്കിലാണ് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുകയുള്ളൂ അപ്പം ഇനി അടുത്ത റെസിപ്പിയായിട്ട് കാണാം ഇൻഷാല്ല താങ്ക് യു